നമസ്കാരം. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പല തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. അത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ ചിന്തിക്കുന്നത് പലതരത്തിലാണ്. നമ്മുടെ പൂർവികർ പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട്, ബഹുജനം പലവിധം എന്നുള്ളത്. പലതരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു അച്ഛനമ്മമാർക്കുണ്ടായ സഹോദരങ്ങളാണെങ്കിൽ തന്നെ, രണ്ട് മാനസികാവസ്ഥയാണ്. ഇങ്ങനെ ഉള്ള മാനസികാവസ്ഥയുടെ ഒരു പ്രത്യേക തലമുണ്ട്, അതായത് സൈക്കോ എന്ന് പറയുന്നത്. അതായത് മാനസികമായി ഒരു സാധാരണയല്ലാത്ത ചില പെരുമാറ്റങ്ങളും ചില രീതികളും ചില ചിന്തകളും ചില വർത്തമാനങ്ങളും ഒക്കെ പറയുന്ന വ്യക്തികളെ ആണ് സൈക്കോസ്, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു നിർവചനം എന്താണെന്നറിയില്ല. അതായത് മാനസിക നില സാധാരണയിൽ നിന്നും അല്പം വ്യതിചലിച്ചത് എന്ന് പറഞ്ഞ്, എല്ലാവരുടെയും സാധാരണ മനോനിലയല്ല, വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ എല്ലാവരുടെയും നോർമൽ, പൂർണ്ണമായും നോർമൽ, അല്ലെങ്കിൽ പൂർണ്ണമായും സാധാരണ നിലയിലുള്ള മാനസികാവസ്ഥയുള്ള വ്യക്തി എന്ന് എല്ലാവരെയും പറയാൻ പറ്റുമോ എന്നറിയില്ല. അതിനും അതിൻ്റേതായ നിർവചനങ്ങളും അതിൻ്റേതായ ചില വ്യതിയാനങ്ങളും ഒക്കെ തന്നെയുണ്ട്. നമുക്കറിയാം ഈ സൈക്കോ കില്ലേഴ്സിനെ കുറിച്ച്, അതായത് ഒരു കാരണവുമില്ലാതെ ആളുകളെ, ഇപ്പം റിപ്പർ എന്നൊക്കെ പറയുന്ന ചില, റിപ്പർ മോഷ്ടാവല്ല ഒരിക്കലും. നമ്മുടെ നാട്ടിൽ പണ്ട് റിപ്പർ മുതുകുറ്റി ചന്ദ്രൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ റിപ്പർമാരായിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഒരു വിനോദമാണ് കൊലപാതകം എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ മനുഷ്യരെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു മാനസികാവസ്ഥ. ഇതൊരു മാനസിക വൈകല്യമാണ്, മാനസിക രോഗമാണ്, ഒപ്പം തന്നെ ഒരു കൊടും കുറ്റകൃത്യം കൂടിയാണ്. റഷ്യയിൽ മാത്രമല്ല, റഷ്യയിലും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള സൈക്കോ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പൊതുവായിട്ട് തത്വമയി ന്യൂസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു ഈ സൈക്കോ കില്ലേഴ്സിൻ്റെ മാനസികാവസ്ഥയെപ്പറ്റി. സൈക്കോ കില്ലേഴ്സ് രാജ്യത്തും വിവിധ മേഖലകളിലുമൊക്കെ തന്നെ, വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ തെരുവിലൂടെ അലഞ്ഞു തിരിയുന്ന ആ ഒരു അപകടകരമായ അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ വാർത്ത നൽകിയിരുന്നു. ഇതിപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഒരു കഥയാണ് വോൾഗാ മാനിയാക്ക്. അതായത് വോൾഗാ മാനിയാക്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കൊലപാതകം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തായി മാറിയ വ്യക്തി എന്നറിയപ്പെട്ടിരുന്ന തുടർ കൊലപാതകയെ റഷ്യൻ കുറ്റാന്വേഷകർ പിടികൂടിയതായുള്ള റിപ്പോർട്ടാണ് റഷ്യയിൽ നിന്ന്, സെൻറ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പുറത്തു വരുന്നത്. 2011-12 കാലയളവിൽ റഷ്യയിലെ പല നഗരങ്ങളിലുമായി 26 കൊലപാതകങ്ങൾ നടത്തിയ കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ റഷ്യൻ പോലീസിൻ്റെ വലയിലായിരിക്കുന്നത്. 38 വയസ്സുള്ള റാഡിക് തഗിരോവ് എന്ന യുവാവാണ് റഷ്യൻ നഗരങ്ങളെ കൊലപാതക വാർത്തകളിലൂടെ ഭീതിയിലാഴ്ത്തിയിരുന്നത് എന്ന് റഷ്യൻ കുറ്റാന്വേഷണ ഏജൻസി വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു. ഇയാളുടെ കൊലയ്ക്ക് ഇരയാകേണ്ടി വന്നവരെല്ലാം 70 മുകളിൽ പ്രായമുള്ള സ്ത്രീകളായിരുന്നു. അത് ഓരോ തരക്കാരാണ്. ഇത്തരത്തിലുള്ള മാനസിക വിഭ്രാന്തി, കൊലപാതകം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർക്കെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള കൊലപാതകം, കൊലപാതകത്തിൻ്റെ രീതി ഒന്നായിരിക്കും. മാത്രമല്ല ഏതാണ്ട് ഒരേ തരത്തിലുള്ള വ്യക്തികളെയായിരിക്കും. ഇതിപ്പോൾ 70 മുകളിൽ പ്രായമുള്ള വൃദ്ധരായ സ്ത്രീകളെയാണ് ഈ വ്യക്തി ലക്ഷ്യമിട്ടിരുന്നത്, ഈ കൊലപാതകി ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. DNA പരിശോധന, കാൽപ്പാടുകൾ, കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളാണ് കൊലപാതകി എന്ന് പോലീസ് ഉറപ്പിച്ചത്. റാഡിക് പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിച്ചതായുള്ള വാർത്തയും വരുന്നുണ്ട്. റഷ്യൻ നഗരങ്ങളായ കസാൻ, ജമാര, ടൊലിയാറ്റി, ഇഷ്സിക്, ഉഫ, ഉറൽസ് തുടങ്ങിയ നഗരങ്ങളിലാണ് കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ഈ നഗരങ്ങളിലെല്ലാം ഇലക്ട്രീഷ്യൻ, പ്ലംബർ തുടങ്ങിയ പണിയാണ് ഇയാൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആ ജോലിയുടെ മറവിൽ പ്രായമായ സ്ത്രീകൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇലക്ട്രീഷ്യൻ വർക്കിനും പ്ലംബിംഗ് വർക്കിനും ഒക്കെ ആയിട്ട് കയറി തുടർന്ന് അവരുമായി പരിചയം സ്ഥാപിക്കുകയും അവരെ കൊലപ്പെടുത്തുകയുമായിരുന്നു ഈ തഗിരേവ് എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിനുള്ളിൽ കയറിയ ശേഷം സ്ത്രീകളെ ബലമായി കീഴ്പ്പെടുത്തുകയും കൈകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലുകയുമാണ് ഇയാളുടെ കൊലപാതക രീതി. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തലക്കടിച്ചും തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചുമാണ് ആൾക്കാരെ, വൃദ്ധകളായ സ്ത്രീകളെ ഇയാൾ കൊന്നിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കൊലയ്ക്ക് ശേഷം സ്ത്രീകളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും കൊള്ളയടിക്കുന്ന ഒരു പതിവ് കൂടി ഇയാൾക്കുണ്ടായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ മോഷണം നടന്നതിന് തെളിവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവർക്ക് അടിസ്ഥാന ലക്ഷ്യം മോഷണമല്ല, പിന്നെ മോഷണമാണെന്ന് വരുത്തി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടി മോഷണം ചിലയിടങ്ങളിൽ ഇയാൾ നടത്തിയതായുള്ള റിപ്പോർട്ടുമുണ്ട്. കൊലപാതക തെളിവുകളിൽ ഒഴിവാക്കാൻ കൈകളിൽ കയ്യുറയിടുകയും പരിസരം വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 2013 ശേഷം നിശബ്ദനായിരുന്ന ഇയാൾ 2017 മുതൽ വീണ്ടും കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തുടങ്ങി. തുടർന്നാണ് പോലീസ് ഇയാൾക്കായി രഹസ്യ അന്വേഷണം നടത്തിയത്, രഹസ്യ നീക്കങ്ങൾ നടത്തിയത്. 2019 ഇയാളെ പിടികൂടുന്നവർക്ക് ഏതാണ്ട് 30,000 pounds സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ കണക്കിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2.5-3 crore വരുമായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള കില്ലേഴ്സ്, സൈക്കോ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മിത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സാങ്കല്പിക കഥാപാത്രങ്ങൾ ഇതുപോലെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി, ഈ റഷ്യയിൽ നിന്ന് പിടികൂടിയ ഇയാൾ, വളരെ ശക്തമായി തന്നെ ചില നീക്കങ്ങൾ നടത്തി ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ 70 മുകളിൽ പ്രായമുള്ള സ്ത്രീകളെ കൊല്ലുന്ന ഒരു രീതിയായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. അപ്പം ആ രീതിയിൽ ഇയാൾ ഇങ്ങനെ ഓരോ
കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് ശക്തമായ നീക്കത്തിലൂടെ ഇയാളെ പിടികൂടിയത്. ഇതിപ്പോൾ ഒരു സ്റ്റോറിയായി ഒരു വാർത്തയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പല രാജ്യങ്ങളിലെ മനുഷ്യൻ്റെ പല മാനസികാവസ്ഥകൾ, അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സുരക്ഷ, അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ചിന്താഗതി, അതുപോലെ തന്നെ ഇതുപോലെ സാമൂഹ്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന മാനസിക വൈകല്യമുള്ള ആളുകളുടെ ആ ഒരു അവസ്ഥ, ഇതൊക്കെ തന്നെ ഒന്ന് വിവരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സ്റ്റോറി ചെയ്തത്. ഇത് വലിയ കാതലുള്ള സ്റ്റോറിയൊന്നുമല്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ പല നഗരങ്ങളിലും മഹാനഗരങ്ങളിലും, റഷ്യയിൽ മാത്രമല്ല കാനഡ, അതുപോലെ തന്നെ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ, അമേരിക്കയിലും നിരവധി പ്രാവശ്യം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആധികാരികതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ പോയി അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോകളുടെ എണ്ണം കൂടുന്നതായുള്ള, സൈക്കോ കില്ലേഴ്സിൻ്റെ എണ്ണം കൂടുന്നതായുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പൊതുവെ ലോക സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തൊക്കെയായാലും ഇതിനൊക്കെ വ്യക്തമായ നടപടിയും ചികിത്സാക്രമവും ഇതുപോലെയുള്ള ശിക്ഷാരീതികളുമൊക്കെ അവലംബിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് മനുഷ്യന് മാറി ചിന്തിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ സ്ഥിതി അങ്ങനെയൊന്നുമല്ല എന്ന് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.